ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റ് വിജയം കരസ്ഥമാക്കുമെന്നാണ്. അതിനു മുമ്പ് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒട്ടടുത്ത് ബെൽ ബട്ടണിൽ അമർത്തുക. ഈ ഒരു പൊസിഷനിൽ സാധാരണഗതിയിൽ ഡ്രോ മാച്ച് ആയിരിക്കും സംഭവിക്കുക. എന്നാൽ ഈ ഒരു പൊസിഷനിൽ മാത്രം ഇവിടെ വൈറ്റിന് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഇവിടെ വൈറ്റിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ റൂക്ക് എഫ് സിക്സിലും അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ കിങ് എച്ച് എയ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡയഗണൽ വീക്കാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ ഇവിടെ വൈറ്റിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വേരിയേഷൻ നോക്കാം. ബിഷപ്പ് ബി ടു കളിക്കുന്നു, ആ ഡയഗണൽ കൂടുതൽ പ്രഷർ നൽകിക്കൊണ്ട് ബിഷപ്പ് ബി ടു കളിക്കുന്നു. ഇവിടെ കുറേ പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് റൂക്ക് എഫ് വണ്ണോ അല്ലെങ്കിൽ കിങ് ജി എയ്റ്റോ ഒക്കെ കളിക്കാമെന്നാണ്. നമുക്ക് ആദ്യം റൂക്ക് എഫ് വണ് കളിച്ചാൽ എന്താണ് ചെക്കാണ് ഇവിടെ ബ്ലാക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് റൂക്ക് സി വണ് കളിച്ചുകൊണ്ട് ആ റൂക്കിനെ തടയുകയും അതേപോലെ തന്നെ ഓപ്പൺ ചെക്ക് വെക്കുകയും ചെയ്തുകൊണ്ട് ആ റൂക്കിനെ കരസ്ഥമാക്കുന്നതാണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കിങ് ജി എയ്റ്റ് ആണ് ബ്ലാക്കിൻ്റേത്. കിങ് ജി എയ്റ്റ് ആണ് കളിക്കുന്നതെങ്കിൽ റൂക്ക് ജി ത്രീ കളിക്കുക ചെക്കാണ്. റൂക്ക് ജി ത്രീക്ക് അടുത്തെന്തായാലും കിങ് മാറ്റിയ ശേഷം ബിഷപ്പിൻ്റെ എഫ് സിക്സ് കളിക്കാവുന്നതാണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കിങ് എച്ച് സെവൻ ആണ്. ഇതിലും അതേപോലെ തന്നെ കിങ് റൂക്ക് സി സെവൻ കളിച്ചുകൊണ്ട് കിങ്ങിന് ചെക്കാണ്. അടുത്തത് എളുപ്പത്തിൽ തന്നെ ആ ഒരു എഫ് സിക്സിലുള്ള ആ ഒരു പീസിനെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റൂക്ക് ജി സിക്സ് ആണ്. നേരെ ബിഷപ്പ് ബി ടു കളിച്ച പാട് റൂക്ക് ജി സിക്സ് ആണ് കളിക്കുന്നതെങ്കിലും ഇവിടെയും വൈറ്റ് ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് റൂക്ക് സി എയ്റ്റ് ചെക്കാണ്. റൂക്ക് സി എയ്റ്റിന് ആകെ കളിക്കാൻ പറ്റുന്ന ഒരു കളം എന്ന് പറയുന്നത് കിങ് എച്ച് സെവൻ ആണ്. കിങ് എച്ച് സെവന് റൂക്ക് എച്ച് എയ്റ്റ് ചെക്കാണ്. ഇവിടെ ജി സിക്സ് എന്നൊരു സ്ക്വയർ ബ്ലാക്ക് റൂക്ക് തന്നെ തടയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ചെക്ക് മേറ്റ് സംഭവിക്കുന്നു. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റൂക്ക് എഫ് സെവൻ ആണ്. ഇത് അതേപോലെ തന്നെ എഫ് സെവൻ സ്ക്വയർ ബ്ലാക്ക് റൂക്ക് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വൈറ്റ് റൂക്ക് എച്ച് ത്രീ ചെക്ക്, കിങ് ജി എയ്റ്റ് റൂക്ക് എച്ച് എയ്റ്റ് ചെക്ക് മേറ്റ് ആണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റൂക്ക് എഫ് എയ്റ്റ് ആണ്. എല്ലാത്തിനും തടഞ്ഞുകൊണ്ട് റൂക്ക് എഫ് എയ്റ്റ് കളിക്കാം. ഇവിടെയും വൈറ്റിന് വിജയം കരസ്ഥമാക്കാം. അതായത് റൂക്ക് സി സെവൻ കളിക്കാം. റൂക്ക് സി സെവൻ ഓപ്പൺ ചെക്കാണ്. ബ്ലാക്കിന് നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ കിങ് ജി എയ്റ്റിന് കിങ് റൂക്ക് ജി സെവൻ ചെക്കാണ്. ഇവിടെയും ബ്ലാക്കിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ കിങ് എച്ച് എയ്റ്റ്, കിങ് എച്ച് എയ്റ്റിന് കിങ് എ ടു. കിങ് എ ടുവിന് ഇവിടെ ബ്ലാക്ക് വേറെ വഴിയില്ല, ഒരു വെയിറ്റിംഗ് മൂവാണ് ഇവിടെ വൈറ്റ് കളിച്ചിരിക്കുന്നത്. കിങ് എ ടു, കിങ് എ ടുവിന് റൂക്ക് എ എയ്റ്റ് ചെക്കാണ് ഇവിടെ ബ്ലാക്ക് നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് കളി കളിക്കുകയാണെങ്കിലും റൂക്ക് എ സെവൻ കളിച്ച് ചെക്ക് വെച്ചുകൊണ്ട് ആ റൂക്കിനെ എളുപ്പത്തിൽ കരസ്ഥമാക്കുന്നതാണ്. മറ്റൊരു പോസിബിലിറ്റി, അവസാനത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് റൂക്ക് എച്ച് സിക്സ് ആണ്. റൂക്ക് എച്ച് സിക്സിന് അതേപോലെ തന്നെ റൂക്ക് ജി ത്രീ കളിച്ചുകൊണ്ട് ചെക്കാണ്. റൂക്ക് ജി ത്രീക്ക് കിങ് എച്ച് സെവൻ, കിങ് എച്ച് സെവന് റൂക്ക് ജി എയ്റ്റ് ചെക്ക്, റൂക്ക് ജി എയ്റ്റിന് കിങ് എച്ച് എയ്റ്റ്. ഇവിടെ കിങ് ബി വൺ ആണ് വൈറ്റ് കളിക്കുന്നത്. ഇവിടെ റൂക്ക് എങ്ങോട്ട് നീക്കിയാലും ആ റൂക്കിൻ്റെ ഫയലിൽ തന്നെ വന്നുകൊണ്ട് ഓപ്പൺ ചെക്ക് നൽകിക്കൊണ്ട് റൂക്കിനെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ചെക്കാണ് വെക്കുന്നതെങ്കിൽ റൂക്ക് എച്ച് വൺ ചെക്കാണ് വെക്കുന്നതെങ്കിൽ റൂക്ക് ജി വൺ കളിച്ചുകൊണ്ട് ആ റൂക്കിനെ കരസ്ഥമാക്കാവുന്നതാണ്.